ഇപ്പൊ നമ്മള് നൈറ്റ് ടൂറിന് വേണ്ടി പോകാൻ വേണ്ടി തുടങ്ങുമായിരുന്നേ. ഇപ്പം കണ്ടോ തണുപ്പാണോ? ഒട്ടക്കത്തെ തണുപ്പാണ് ഇവിടെ. ട്രെയിനിങ് പ്രാക്ടീസ് ഒക്കെ നടക്കുന്നത്, ഓരോരുത്തർ ഇടിയും ചടിയും, ബോക്സിങ് പരിശീലനം, കുറച്ചുപേര് ജിമ്മ്, കുറച്ചുപേർ ഓടുന്നു. സ്റ്റിൽ ആക്റ്റീവാണ്, ഞായറാഴ്ചയാണ്, അതുകൊണ്ട് മൊത്തം ആൾക്കാർ പുറത്തുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ ഈ പാലം വഴി കയറാം, നമുക്ക് ഈ പാലം വഴി കയറാം. ഇതുവഴി കയറാം. അപ്പോൾ ആ പാലത്തിന് ഇതുപോലത്തെ ഈ ഒരു വെറൈറ്റി സാധനമല്ല ഇത്. പാലത്തിൻ്റെ ഇത് തന്നെ ഒരു രസമുണ്ട് കണ്ടോ. താഴെക്കൂടെ സ്റ്റെയർ കയറി നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ ഒരു വെറൈറ്റി നടത്തുന്നത് വേണ്ടി അത്രേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. നല്ല രസമല്ലേ. ഇപ്പം നമ്മൾ ഇതുവഴി കയറി മേളി വരുമ്പോഴാണ് ഈ ഫ്രാൻസിലെ പ്രശസ്തമായ പാലം, അതായത് എല്ലാവരും കൊണ്ടത് താക്കോല് കെട്ടുന്ന പാലം. ചറപറാന്ന് താക്കോലുകളുണ്ടോ? പൂട്ട്, ശരി താക്കോലല്ല പൂട്ട്. കണ്ട ഇങ്ങനെ കിടക്കും പലതരത്തിലുള്ള പൂട്ടുകൾ. ഇത് കണ്ടോ, ലോക്ക്, വൻ ലോക്കൊക്കെ ഇട്ടേക്കുന്നത്. എൻ്റെ അത് എത്ര പേര് ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെന്ന് തമ്പുരാനറിയാം. എന്തായാലും ഇഷ്ടംപോലെ ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാർ കിട്ടുന്നവരെ കാണാം, പൂട്ടിയിടുന്നവരെ കാണാം. ഉണ്ട് അവർ ചെയ്യുന്നവരുണ്ട്. ഇതാണ് നല്ലൊരു വ്യൂ, നല്ലൊരു ആംബിയൻസ് ആണ്, നല്ല രസമുണ്ട് കാണാം. ആ ഓരോ ആചാരങ്ങളൊക്കെ ആകുമ്പോഴേ ചാച്ചുന് കേട്ടണോ എടി? പണ്ടേ ലോക്കായതല്ലേ ചാച്ചു പറയുന്നത്, പണ്ടേ ലോക്കായി, ഇനി ലോക്കാക്കണ്ട, നമുക്ക് മടുത്തൊന്നും. ആ എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഇത് കയറി നന്നായില്ലേ? അപ്പം അപ്പുറത്തെ പാലം വഴി പോകാതെ കയറി നന്നായില്ലേ? അപ്പം അതാണ് ഈ പാലം, നമ്മൾ യാദൃശ്ചികമായിട്ട് വന്ന് കയറിയതാണ്, രസമുണ്ട്. അപ്പം അതുകൂടെ കണ്ടു. പാട്ട് പാടുന്നതിന് ചുറ്റും ആൾക്കാർ നിൽക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. ഇതൊരു ടൂർ ഓപ്പറേറ്ററാണ്, അവർ അവരുടെ ഗ്രൂപ്പിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും കേട്ടോ ഓരോന്നേ. എന്ത് രസമായിട്ട് അവർ ഒരുങ്ങിയേക്കുന്നതെന്ന് കണ്ടോ. ഇന്നലെ ഇതുപോലത്തെ ഒരു ക്രൂസറാണ് ഞങ്ങൾ വന്നത്, മേളി ടോപ്പിലിരുന്ന്. തിരക്ക് കുറവാണ് ഇവിടെ, ഞങ്ങൾ ഇന്നലെ കയറി പോട്ടിൽ നിന്ന് ഇരിക്കാൻ സ്ഥലമില്ല. No, es que esa es la última, el último viaje que hiciste de noche no para a ningún lado. ഇപ്പോൾ നമ്മൾ ബിഗ് ബസിൻ്റെ ഒക്കെ ടൂറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു സ്റ്റോപ്പിലുള്ള സ്ഥലമാണ് ഗലേറിയസ് ലയഫെത്ത് എന്നൊക്കെ പറഞ്ഞ സ്ഥലം. അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയത്, നമ്മൾ
ബസ്സിൽ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അടിച്ചു നോക്കിയാലോ, നമ്മൾ ഗൂഗിൾ ചെയ്താൽ നമുക്കറിയാം ഗാലറീസ് ലൈഫ് എന്ന് പറഞ്ഞുണ്ട്. മോണെ അതൊരു ഒരു ഒരു സുഖം എന്ന് പറഞ്ഞിട്ടുള്ളത് ചുമ്മാ സ്ക്രോൾ ത്രൂ ആയിരിക്കും. നമ്മൾ ഷോപ്പ് ചെയ്യണമെന്നൊന്നുമില്ല, വൻ വൻ ബ്രാൻഡുകളാണ്, വലിയ 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 ബ്രാൻഡുകളുടെ ഷോപ്പ്. അതുപോലെ എന്നാ പറഞ്ഞു എന്താ രസമെന്നറിയോ, എല്ലാം നല്ല കാശാണ് കേട്ടോ. അതുകൊണ്ടോ അതിൻ്റെ ഒരു സെറ്റപ്പ് തന്നെ വേറെയാണ്. ചുമ്മാ ചുമ്മാ നടക്കാൻ, ഞങ്ങളൊന്നും മേടിക്കാനില്ല, ഞങ്ങൾക്ക് പറഞ്ഞോന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ കയറണം എന്നുള്ളത് അവർ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബിഗ് ബസ്സിൻ്റെ ഇതിൻ്റെ ഉണ്ടെങ്കിൽ എന്തോ 50 യൂറോയ്ക്ക് മേളിൽ എന്താണ്ട് ഷോപ്പ് ചെയ്താൽ കുറച്ച് പ്രൈസ് കുറവുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് അത് കാണാൻ വേണ്ടി ചുമ്മാ കയറാന്ന് ഓർത്ത് വന്നതാണ്. അപാര കേട്ടോ, അപാര രസം, രക്ഷയില്ല. ഗുച്ചി, ലൂയിസ് വൂട്ടൺ, ബൂബെറി, ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ട് ഇതിൻ്റെ രണ്ട് സെഷനാണ്, നമുക്കിതിൻ്റെയൊക്കെ ഏറ്റവും മേളിൽ കയറാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മൾ ഷോപ്പിംഗ് നടത്തി ക്ഷീണിച്ച് കഴിയുമ്പോൾ നമുക്കത് മേളിൽ കയറാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മൾ കാണിച്ചു തരാം. ഓളപ്പനാണ്, രക്ഷയില്ല, നല്ല രസം. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന വേറൊരു സാധനമുണ്ട്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റൂഫ് കാണണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ഇതിൻ്റെ ഒന്ന് കാണിക്കുന്നു. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു സെൻറ്ററാണ്, ഇത് കണ്ടോ. വാ, ഒരു രക്ഷയില്ല, ഇത് കണ്ടോ. ആൾക്കാർ ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു എന്ത് പറയുന്നത്, എന്നാ പറയുന്നത്, എന്ത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല. അതുപോലത്തെ ഇൻറ്റീരിയറാണ്, അടിപൊളി. ഇതിൻ്റെ അടുത്തൊരു ഫ്ലോറാണ്, എല്ലാതും തന്നെ ബ്രാൻഡഡ് ക്ലോത്ത്സ്. നമ്മളിങ്ങനെ വിൻഡോ ഷോപ്പിംഗ് പോലെ നമ്മളിങ്ങനെ നടക്കുന്നു. നല്ല തിരക്കുമുണ്ട് കേട്ടോ, അത്യാവശ്യം റെസ്റ്റോറൻറ്റുകളിലും അവിടെ എല്ലാം തിരക്കുകളും തിരക്കുമുണ്ട്. സാധനം മേടിക്കുന്നവരും ഉണ്ട്, നമ്മളെപ്പോലെ ചുമ്മാ നടക്കുന്നവരും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചിലത് അഫോർഡബിളാണ്, നമുക്ക് മേടിക്കാം. പിന്നെ നമ്മൾ ഈ ടൂറൊക്കെ ആയിട്ട് വരുമ്പം അങ്ങനെ മേടിക്കണമെന്ന് വലിയ ഒരു 80-100 അഫോർഡബിലിറ്റിയുടെ പ്രൈസ് പറഞ്ഞത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മേടിച്ചിരിക്കും. നമുക്കിതിപ്പം എന്താ പറയുന്നത്, നമുക്കിപ്പോൾ മേടിക്കണം നിർബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുന്നു. ഇത് കണ്ടോ, നല്ല പ്രസൻ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരു ലൈറ്റിങ്ങും അതിൻ്റെ ഒരു ഒരു രസമാണ്, നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഇതാ കേട്ടോ, ഗാലറീസ് എന്താ ലഫയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കളർഫുള്ളാണ് എൻ്റെ പൊന്നെ, ഇത് വെളിയിടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഒത്തിരി രസമാണ് നിൽക്കുന്നുണ്ടോ, കളർഫുള്ളാണ്. എത്രയാവശ്യം എൻ്റെ വില, ഇത്തിരി രസമാണെന്ന് നിൽക്കുക. ഫ്രം ഫ്യൂച്ചർ എന്ന് പറഞ്ഞോണ്ടേ, ഓ അടിപൊളി. 169 യൂറോ ഇതിൻ്റെ വില കണ്ടോ, കണ്ടഞ്ചിപ്പിക്കുന്നതാണ്, കണ്ടാൽ പൊളിയാണ്. കാശുള്ളവർക്ക് ഇതൊരു വലിയ വിഷയമല്ല, പിന്നെ നമ്മൾ ഒരു 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 സന്തോഷം, ഒരു മനസ്സൊക്കെ അത്രേ ഉള്ളൂ. അത് തന്നെ, നമുക്ക് ഇതിങ്ങോട്ട് കയറിയാലോ. ഇതിൻ്റെ റൂഫാണോ ഇത്, ഇങ്ങനെ എന്തോ ഒരു ഒരു ചെറിയൊരു എക്സിറ്റ് പോലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ ഷോപ്പിൻ്റെ പുറത്തേക്ക്. ഇതുണ്ടോ, ഇത് രണ്ട് ബിൽഡിങ്, നമ്മളിത് ഇത് മെയിൻ മെയിൻ റോഡ്, ഇവിടുന്നാണ് നമ്മൾ കയറി വരുന്നത്. അതുപോലെ അതിൻ്റെ ഒരു പാർട്ടാണ്, അതായത് ഞങ്ങൾ കണ്ട ആ താഴത്തെ ഇതുവഴിയാണ് നമ്മൾ മേളിൽ കയറിയത്. അതുവഴി ക്രോസ് ചെയ്ത് ലിഫ്റ്റ് വഴി പോയി. അപ്പോൾ നമ്മളെങ്ങനെ ഇപ്പുറത്ത് വന്നേ, ഇതല്ലല്ലോ ക്രോസ് ചെയ്ത്, ഞങ്ങൾ ക്രോസ് ചെയ്ത് വേറൊരു വഴി വഴി ഇപ്പുറത്ത് വന്നു. അത് ഇവിടെ എത്തി, ക്രോസ് ചെയ്ത് ഞങ്ങൾ ഇവിടെ എത്തി. അപ്പോൾ ഇത് രണ്ട് തമ്മിലുള്ള ഒരു കണക്ഷൻ, ഒരു ബ്രിഡ്ജ് പോലെ ഒരു സെറ്റപ്പ് ഇവിടെ കണ്ടോ. നമുക്ക് ഇപ്പുറത്ത് പോയിട്ട് മേളിലാണ് പോകേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ റൂഫിൽ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഈ ഗാർണിയർ, ഒപ്പേര ഗാർണിയർ എന്ന് പറഞ്ഞ സ്ഥലമാണിത്. നിങ്ങൾ ഫ്രാൻസിൽ വരുമ്പോൾ കാണേണ്ട സ്ഥലങ്ങളിലൊന്നാണ്, ഭയങ്കര അടിപൊളി സ്ഥലമാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ പറയുന്ന ഷോപ്പിംഗ് സെൻറ്റർ. ഒരു നല്ലൊരു ഷെഡ് നടക്കാൻ ചേച്ചി വായിച്ചു. നമ്മളത്ര കൂറലൊക്കൊന്നുമല്ല, അത്യാവശ്യം അത്യാവശ്യം കടക്കാരാനുള്ള ലുക്കൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അല്ലേ.